പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ബി ജെ പി പ്രതിഷേധ ജ്വാല. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ആരംഭിച്ച പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയം വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എസ് എഫ് ഐയും പി എഫ് ഐയും കേരളത്തിൽ പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള സംഘടനകളായി മാറിയിരിക്കുക. നേരത്തെ തന്നെ പകൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അന്ത്യയാകുമ്പോൾ പി എഫ് ഐയും ആവുന്ന സ്ഥിതി കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. മുസ്ലിം വോട്ടിന് വേണ്ടി ഏതറ്റം വരെയും പോകാനാണ് സി പി എം ശ്രമിക്കുന്നത്. കോഴിക്കോടൊക്കെ ഞാൻ കുറെ പോസ്റ്റർ കണ്ടു. കരീമിക്ക ഇന്നേ വരെ നാം കണ്ടിട്ടില്ല. സി പി എമ്മിന്റെ ഒരു പ്രചാരണ ബോർഡിൽ സ്ഥാനാർത്ഥി കരീമിക്ക, സഖാവ് കരീം എത്ര പെട്ടെന്നാണ് കരീമിക്കയായത്, മാർക്സിസ്റ്റ് പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. നാല് വോട്ടിന് വേണ്ടി ഏത് നിലപാടും തരംതാണ നിലപാടും അവർ സ്വീകരിക്കുക, അതാണ് നാം പൂക്കോട് കണ്ടത്. എസ് എഫ് ഐ എന്ന് പറയുന്ന തെമ്മാടി കൂട്ടങ്ങൾ കേരളത്തിലെ സർവകലാശാലകളെ അടക്കി, യൂണിവേഴ്സിറ്റികളെ, കോളേജുകളെ എല്ലാം അടക്കി ഭരിച്ച് അവരുടെ അക്രമം തെമ്മാടി കൂട്ടങ്ങൾ. നേരത്തെ എസ് എഫ് ഐ ക്രിമിനലുകൾ എന്ന് ഗവർണർ അവരെ വിളിച്ചപ്പോൾ എല്ലാവരും അത് ഒരു അനുചിതമായി പോയി എന്ന് പറഞ്ഞവരാണ്. എന്നാൽ ഗവർണർ വിളിച്ചത് പോരാ എന്നാണ് ഇപ്പോ ആൾക്കാർ പറയുന്നത്. കൊടും ക്രിമിനലുകളാണ് എസ് എഫ് ഐക്കാർ. ആ കൊടും ക്രിമിനലുകളോടൊപ്പം പി എഫ് ഐക്കാർ കൂടി വന്നപ്പോ എല്ലാം പൂർണ്ണമായി. അതാണ് നാം കണ്ടത്. പി എഫ് ഐക്കാരാണ് ഇതിന് പിന്നിൽ. മാത്രമല്ല എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിം പെൺകുട്ടിയോടൊപ്പം സംസാരിച്ചു എന്നുള്ളതാണ് അത്ര വലിയ കുറ്റം. മുസ്ലിം പെൺകുട്ടിയോടൊപ്പം ചായ കുടിക്കാൻ പോയി, മുസ്ലിം പെൺകുട്ടിയോടൊപ്പം സംസാരിച്ചു, അതാണ് ഈ ആൾക്കൂട്ട ആക്രമണത്തിന് രാത്രി മുഴുവൻ കണ്ടില്ലേ നമ്മൾ അതിന്റെ വാർത്തകൾ. ഒരു ചെറുപ്പക്കാരനെ തുണി അഴിപ്പിച്ച് അതിഭീകരമായി ഒട്ടേറെ പേർ ചേർന്ന് ആക്രമിച്ചു. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഒരു പരിഷ്കൃത സമൂഹത്തിൽ, കേരളത്തിൽ, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട്, ഇത് കേരളമാണ് എന്ന് വലിയ ആൾക്കാരെ അവരിത് ചെയ്തിട്ട് അതിന്റെ കാരണം തേടി പോകുമ്പോഴാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. മുസ്ലിം പെൺകുട്ടിയായി സംസാരിച്ചു, ഇപ്പൊ പറയാണ് അപമര്യാദയായി പെരും. എന്ത് കണ്ടുപിടുത്തമാണ് നിങ്ങൾ കാണിക്കുന്നത്? കേരളത്തിൽ ഈ പോലീസിംഗ്, സദാചാര പോലീസിംഗ്, അതിന്റെ വക്താക്കളായിട്ട് എസ് എഫ് ഐ മാറുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? ഒരു മുസ്ലിം പെൺകുട്ടിയോടൊപ്പം ഇപ്പൊ പറയും നൃത്തം ചെയ്തു. കേരളത്തിൽ ഇതൊന്നും അനുവദനീയമല്ലേ? മുസ്ലിം പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ലെന്നാണോ? അല്ലെങ്കിൽ അവരോടൊപ്പം ചായ കുടിക്കാൻ പാടില്ലെന്നാണോ? അതിങ്ങനെ കൊലപ്പെടുത്താൻ മാത്രമുള്ള കുറ്റമാണോ കേരളത്തിൽ? എങ്ങോട്ടാണ് കേരളത്തെ നിങ്ങൾ നയിക്കുന്നത്? എന്തുകൊണ്ടാണ് സാമൂഹ്യ മനസാക്ഷി ഉയരാത്തത്? എന്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും ഒരു വാക്ക് പറയാത്തത്? കരീമിക്ക് എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കരീമിക്ക എന്താണ് ഈ എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടിനെ കുറിച്ച് മിണ്ടാത്തത്? അപ്പൊ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എല്ലാ ഭീകരന്മാരെയും അക്രമകാരികളെയും സഹായിക്കുന്ന നിലപാടാണ്. ഒരു പാവപ്പെട്ട രക്ഷിതാക്കള് അവര് കരഞ്ഞു പറഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാരിന്റെ കണ്ണ് കരള് അലിയുന്നില്ല? ഒരു മറുപടി മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടിയന്തരമായി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. കൊലപാതക കുറ്റപത്തി അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദികളുമായിട്ടുള്ള ചങ്ങാത്തത്തിന്റെ ഫലമായിട്ടുള്ള അക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. നിലവിലുള്ള സ്ഥിതി വിവരങ്ങളെല്ലാം ഇതാണ് ഇവിടുത്തെ ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഇത് വിശദമായി അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോ പി എഫ് ഐ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ ശരിയായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ കൊലപാതകം വരേണ്ടതാണ്. കാരണം ഇതൊരു സാധാരണ സംഭവമല്ല. ഇതിന്റെ പിന്നിൽ മതപരമായ വർഗീയമായിട്ടുള്ള ചില കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഭീകരവാദികളുമായിട്ടുള്ള ചങ്ങാത്തമാണ് ഈ കൊലപാതകത്തിന് കാരണം. അതുകൊണ്ട് ശരിയായ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം സർക്കാർ നേരിടേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സർക്കാർ നിയമത്തിന്റെ വഴി സ്വീകരിക്കണം. വോട്ട് ബാങ്കിന് വേണ്ടി നിയമം മറികടന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളത്. സാംസ്കാരിക നായകന്മാരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. എവിടെയെങ്കിലും ഒരു പക്ഷി കരണ്ടടിച്ച് കത്താ ഉടനെ സത്യാഗ്രഹം നടത്തുന്നവരും മെഴുകുതിരി കത്തിക്കുന്നവരും സാംസ്കാരിക നായകന്മാരൊക്കെ എവിടെയാണ്, ഏത് മാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത്?
ഈ കോഴിക്കോട് എന്ന് പറയുന്നത് വലിയ സാംസ്കാരിക നായകന്മാരുടെ ഒരു നഗരമാണല്ലോ. ഒരെണ്ണത്തിന്റെ നാവ് പൊത്തിയില്ല, അപ്പം തള്ളിയിരിക്കുകയാണോ സാംസ്കാരിക നായകന്മാരെ? ഇവരെയൊക്കെയാണ് ആദ്യം ശരിക്കും ചെരുപ്പുമാല അണിയിക്കേണ്ടത്. അത്രയും മോശം സാംസ്കാരിക നായകന്മാരാണ് കേരളത്തിലുള്ളത്. രോഹിത് വെമുലിയുടെ ഒക്കെ പേര് പറഞ്ഞ് ഇല്ലാത്ത കഥകൾ, എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു നായകന്മാരെ നിങ്ങളിവിടെ നടത്തിയിരുന്നത്. ഒരെണ്ണത്തിനെ തിരിഞ്ഞു നോക്കിയിട്ട് കാണാനില്ല, ഒരു മെഴുകുതിരി കത്തുന്നില്ല, ഒരു പ്രതിഷേധവും നമ്മുടെ നാട്ടിലില്ല. ഇതെന്തൊരു മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടുത്തെ സർവകലാശാലകളിൽ പഴയ കളിയൊന്നും ഇനി നടക്കില്ല. സർവകലാശാല ഡീനിനെ വൈസ് ചാൻസലറെ ഇപ്പോ മാറ്റിയിരിക്കുകയാണ്. കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം, യൂണിവേഴ്സിറ്റിക്ക് ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഒരു വർഷം